കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ സംസ്ഥാനത്തും വ്യാപക പ്രതിഷേധം. പി ജി ഡോക്ടേഴ്സും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഒ പിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമായിരിക്കും ഡോക്ടേഴ്സിന്റെ സേവനമുണ്ടാവുക. കെ ജി എം ഒയെ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷായും കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അഖിൽ ഷായിലേക്ക്. അഖിൽ ഷായ്, എങ്ങനെയാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്? ഐക്യദാർഢ്യം എന്നതിനപ്പുറം മറ്റൊരു സൂചനകളും ഈ നീക്കത്തിന് പിന്നിലില്ലല്ലോ. ആരോഗ്യ പ്രവർത്തകരുടെ ഈ പ്രതിഷേധം എങ്ങനെയാണ് ആ നാട്ടുകാരെ ബാധിക്കുന്നത്? അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകാൻ ചേരും. കേരളത്തിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇന്ന് പ്രതിഷേധം. അഖിൽ, മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. പി ജി ഡോക്ടർമാർ, അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പി ജി ഡോക്ടർമാർ, അതുപോലെ തന്നെ യു ജി വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായി പ്രതിഷേധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഏതാണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർ ഇത്തരത്തിൽ റോഡിലേക്ക് ഇറങ്ങി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളൂർ വഴിയുള്ള ഒരു ജാഥയായിട്ട് അല്ലെങ്കിൽ ഒരു സമരമായിട്ടാണ് ഇത്തരത്തിൽ ഈ സമരത്തെ ഇവർ കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ ഇവരുടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ പി ജി അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ ഉണ്ണി കൂടി ചേർന്നു. വ്യാപകമായ ഒരു പ്രതിഷേധത്തിനാണ് ഒരുങ്ങുന്നത്. അതെ, തീർച്ചയായും അതെ, ദേശീയവ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഷേധമാണ്. അതിനോടൊപ്പം ചേരുക എന്നുള്ളത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഒരു ദേശീയ തലത്തിലെ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് വളരെ കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ്. ദേശീയ തലത്തിലൊരു പ്രകടനം നടക്കുകയാണ് ഈ ആവശ്യത്തിന്റെ പേരിൽ. ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള ഒരു ആവശ്യം. 2019 ഒരു ഡ്രാഫ്റ്റ് വഴിയായ ഒരു ബില്ലിനെ ഇപ്പോഴും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് നടപ്പിലാക്കുക എന്നുള്ള ആവശ്യമായി ശക്തമായി ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന്റെ രീതി എങ്ങനെയാണ്? ഇന്നത്തെ പ്രതിഷേധം റെസിഡന്റ് ഡോക്ടർമാർ ഒ പിയും എലക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും വാർഡുകളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ബാക്കിയുള്ള സമരത്തിന്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനിക്കും. സമരം തുടർന്നു പോകാൻ തന്നെയാണോ തീരുമാനം? ഇത്തരത്തിൽ ഒരു നീതി ഉറപ്പാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? നീതി നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് കൃത്യമായ ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്തിയ ശേഷം മാത്രമാണ് തീരുമാനിക്കുക. ഇത്തരത്തിലാണ് വേണോ, അതായത് ഈ സമരം വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ പി ജി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം ഉള്ളത്? എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങും എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവർ നമ്മളോട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമങ്ങൾ ഉൾപ്പെടെ ശക്തമാകേണ്ട ഒരു സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകണമെന്നുള്ള കാര്യവും തിരുവനന്തപുരത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ, പി ജി ഡോക്ടർമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ അല്ലെങ്കിൽ ഡോക്ടർമാർ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം ഡെന്റൽ കോളേജ്, അതുപോലെ തന്നെ പി ജി ഡോക്ടർമാർ, യു ജി വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി ഇവർ മുന്നോട്ട് പോകും. ഇനി ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമാകും ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഇനി അങ്ങോട്ടേക്ക് വേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. വേണു, ശരി. അഖിൽ ഷായാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നു കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി. അഭിജിത്ത്, കോഴിക്കോട് എങ്ങനെയാണ് ഈ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം? അതെങ്ങനെയാണ് ഈ ആശുപത്രികളെ ബാധിച്ചിരിക്കുന്നത്? വേണു, കോഴിക്കോടും തിരുവനന്തപുരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 9 മണിയോടെയാണ് ഇവർ ഈ ഡോക്ടേഴ്സ് പി ജി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയത്. അവർ ഞാനിപ്പോൾ ഉള്ളത് ബീച്ച് ആശുപത്രിയിലാണ്. ബീച്ച് ആശുപത്രിയിലും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അവർ കടന്നിരുന്നു. നിലവിൽ ഇവർ പറയുന്നതനുസരിച്ച് ഇന്ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രതിഷേധിക്കാനാണ് ഇവരുടെ തീരുമാനം. തിരുവനന്തപുരത്ത് കണ്ടതുപോലെ മുഴുവൻ ദിവസം ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവരിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധം ഒരു അവർക്ക്, അതായത് കുട്ടത്തിൽ മരിച്ച കുട്ടിക്ക് ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടിക്ക്? ചോദിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മളെ മെന്റൽ സേഫ്റ്റി, മെന്റൽ സ്ട്രഗിൾസ് ആസ് എ ഡോക്ടർ വിൽ ഗോ ത്രൂ. ഫിസിക്കൽ ആസ്പെക്ട്, ഫിസിക്കൽ സേഫ്റ്റി,
സിസ്റ്റം ഹാസ് ടു പ്രൊവൈഡ് അസ്. ആ ഒരു സേഫ് എൻവയൺമെൻറ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ ഫോർ അസ് ടു ഇൻ കോൺഷ്യസ് ടു ട്രീറ്റ് പേഷ്യൻസ്. പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റസിലല്ല വെൻ ആർ ഫെല്ലോ കൊലീഗ് ഇൻ കൊൽക്കത്ത ഹാസ് ബീൻ ഡിനൈഡ് ജസ്റ്റിസ്. ദിസ് കുഡ് ഹാപ്പൻ ടു ആർക്കും, ഈ കൂട്ടത്തിൽ ആർക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താം, അൺഫോർച്ചുനേറ്റ്ലി എത്താം. നമ്മളെ ഫെല്ലോ, ഹൗ ഈസ് ഷീ ഡിഫറെൻറ്റ് ഫ്രം അസ്? വി ഓൾ ആർ ദ സെയിം. ഇഫ് ഷീ ഈസ് ഡിനൈഡ് ദ ജസ്റ്റിസ്, ഹൗ ആർ വി ഗെറ്റിംഗ് ദ ജസ്റ്റിസ്? ഈ ഒരു തോട്ടും വെച്ചിട്ട് ഹൗ ക്യാൻ വി ട്രീറ്റ് പേഷ്യൻസ്? വി നീഡ് സേഫ്റ്റി, വി നീഡ് ഫിസിക്കൽ സേഫ്റ്റി, വി നീഡ് എൻ എൻവയൺമെൻറ്റ് വെർ വി ക്യാൻ വർക്ക്. അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ നമ്മൾ ആസ്ക്, നമ്മൾ ചോദിക്കുന്ന വെറും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വി നീഡ് സേഫ്റ്റി ആൻഡ് ആർ ഫെലോ കൊലീഗ് ഷുഡ് ബി ഡിസേർവിംഗ് ജസ്റ്റിസ്. നമ്മളിപ്പം 2 hours ഒ പി നിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മളെ നമ്മളൊരു രീതിയിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളൂ, ബിക്കോസ് വി കാൻ സിറ്റ് ഇൻ സൈഡ്. നമുക്കവിടെ നമ്മളെ മെൻ്റൽ സ്റ്റേറ്റസിലല്ല നമ്മളിപ്പോൾ. നമ്മളവിടെ ഇരുന്നിട്ട് പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി കേട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റസിലല്ല. 2 hours ഇറ്റ് വിൽ കണ്ടിന്യൂ. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് അവിടെ 2 hours മാത്രമായിരിക്കും ഈ പ്രതിഷേധ സമരം എന്നാണ്. തിരുവനന്തപുരത്ത് നേരത്തെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.